Hi friends, this is a recipe video. Now, we have a trending 5 in thought cake in the recipe. Now, this cake is a dream cake. That is a Tiffin box cake. Now, Tiffin box cake is a tasty and rich flavor. Now, this cake is a tasty item. That is a rich item. Now, we have to make a first end of chocolate sponge. Now, chocolate sponge is half kg. Half cup of flour. That is 1 teaspoon of baking powder, 1 teaspoon of baking soda. Then, we have to make 1 tablespoon of cocoa powder. We have to make a dry ingredients. ഇനി വേറൊരു ബൗളിൽ 2 എഗ്ഗും ഒരു നുള്ള ഉപ്പും 1/2 കപ്പ് ഷുഗർ കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഇപ്പോ ഇത് ഇവിടെ നന്നായിട്ട് ബീറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾസ്പൂൺ നോർമൽ വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആണ് ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കൂടി ബീറ്റ് ചെയ്തതിന്റെ ശേഷം നമുക്ക് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോർ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ എന്നിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം Now, the battery is ready. This 5 inch baking tin. It is a little oil grease. Butter paper is a little oil. That is the battery. Tap it in the shape. 180 degrees. This is a ഇനി ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽക്ക് നമുക്ക് കുറച്ച് ബട്ടർ കൂടി വേണം അപ്പോൾ 2 ടേബിൾസ്പൂൺ ബട്ടറും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് 1/2 കപ്പ് ചൂടുള്ള മിൽക്ക് എന്താണ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ചൂടാക്കിയപ്പോൾ കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പോൾ 1/2 കപ്പ് മാത്രം മതി നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന്റെ ശേഷം ഈ ചൂടുള്ള ക്രീം എല്ലാം ക്രീമിൽ കിടന്നിട്ട് ചോക്ലേറ്റ് ഒന്ന് മെൽട്ട് ആയി വരട്ടെ കേട്ടോ അപ്പോൾ ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കട്ട പിടിച്ചതെല്ലാം ഒന്ന് എന്താ മെൽട്ട് ആയിട്ട് ഒന്ന് മിക്സ് ആയി വരട്ടെ അതുവരെ കുറച്ച് നേരം മിക്സ് ചെയ്യാട്ടോ അപ്പോൾ കുറച്ചുകൂടി ടൈം ഇത് ചോക്ലേറ്റ് മെൽട്ട് ആവാണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഓവനിൽ വെച്ചിട്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് റോസ്റ്റഡ് ഹേസൽനട്ട് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്ന് ഹേസൽനട്ടിനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്ക് അതിനെ പൊടിച്ചിട്ട് വേണം ഈ ഒരു ചോക്ലേറ്റ് ഗണേഷിൽ ചേർത്ത് കൊടുക്കാൻ ട്ടോ അപ്പോൾ നന്നായിട്ട് ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മെൽട്ട് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഹേസൽനട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഹേസൽനട്ട് എല്ലാ ഭാഗത്തും ഒന്ന് വരട്ടെ ട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഗണേഷ് കുറച്ചൊരു ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു ടൈറ്റ് വേണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് തന്നെ കുറച്ച് ടൈറ്റ് ആയിട്ട് വരും ഇനി ഇതിനൊന്ന് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ലെയറായിട്ടുള്ളത് ചോക്ലേറ്റ് മൂസ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് 2 ടേബിൾസ്പൂണോളം വെള്ളം ചേർത്തിട്ട് നോർമൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം എന്നിട്ട് അതൊന്ന് സോക്കായി വന്നതിൻ്റെ ശേഷം കുറച്ചുകൂടി ഗണേഷ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയും ഹൈറ്റിലൊന്നും നമുക്ക് കേക്ക് ആവശ്യമില്ല ഇതിൽ നിന്നും സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഒരു ലെയർ മാത്രമേ നമ്മൾ ഈ ഒരു ഐസിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കേക്കിനെ കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡിൽ തന്നെ കുറച്ചുകൂടി ചോക്ലേറ്റ് ഗണേഷ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു ജെലാറ്റിൻ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ
അപ്പോൾ ഇത് കൂടെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇതിനെ ഈ ഒരു ചോക്ലേറ്റ് ഗണേഷിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ജെലാറ്റിൻ്റെ തരി തരി എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് മിക്സായി വരട്ടെ. അവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഗണേഷ് ഉണ്ടാക്കിയിട്ടുള്ളത് മിൽക്ക് കോമ്പൗണ്ട് യൂസ് ചെയ്തിട്ടാണ്. എന്നിട്ട് പിന്നെ ഒരു ഹാഫ് കപ്പിൻ്റെ അത്രയും വേണ്ട കേട്ടോ ക്രീം. കുറച്ച് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്യുക. വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗണേഷിനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാതെ ക്രീം ഇതിനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ജെലാറ്റിനും കൂടി വന്നതുകൊണ്ട് തന്നെ ഒരു പുഡിംഗ് ടെക്സ്ചറാണ് നമുക്ക് ഈ ഒരു ക്രീമിൽ നിന്ന് കിട്ടുക കേട്ടോ. ഇനി ഈ ഒരു ബോക്സിലാണ് കേട്ടോ, ഈ ഒരു പാത്രത്തിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്യണത്. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സ്പോഞ്ച് ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം ഷോപ്പിൽ നിന്നും അതുപോലെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ പ്ലം കേക്കിൻ്റെ ആ ഒരു സീസണിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് 5 ഇഞ്ചിൻ്റെ ഹാഫ് കെജിൻ്റെ സൈസിലുള്ള ടിന്നാണ്. അതിലേക്ക് ഈ കേക്കിനെ വെച്ച് കൊടുത്തിട്ട് നോർമലായിട്ടുള്ള ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സിറപ്പിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് മൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മൂസ് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റ് ഗണേഷും വിപ്പിംഗ് ക്രീമും അതുപോലെ കുറച്ച് ജെലാറ്റിനും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഇതിനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കൂടിപ്പോവും. എന്നിട്ട് അത് ലെവൽ ചെയ്തതിൻ്റെ ശേഷം നേരത്തെ നമ്മൾ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഗണേഷാണ് നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മോസം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കുന്നത് നന്നായിരിക്കും. ഇനി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിനൊന്ന് ഞാനിവിടെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ളതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു നീറ്റായിട്ട് നമുക്ക് കിട്ടൂല. ഇനി ഇതിനൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണുണ്ട്. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ ഹാഫ് കപ്പ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹാഫ് കപ്പൊന്നും നമുക്ക് ആവശ്യമില്ല. അത് ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. ഇനിയിപ്പം മിൽക്ക് കോമ്പൗണ്ട് മാത്രമായാലും കുഴപ്പമില്ല, ഡാർക്ക് കോമ്പൗണ്ട് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായി ചൂടായതിൻ്റെ ശേഷം ഇതിവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതിനൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് തലേദിവസം ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണം പിന്നെ രാത്രിനെ ഒന്നും ചെയ്തില്ല, പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ബാക്കിയുള്ള വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെൽറ്റ് ചെയ്തിട്ട് ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലെവലായി കിട്ടും. അപ്പോൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണതിൽ എന്താണ് പീസുകളൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് ടോപ്പ് ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മെൽറ്റായി കിട്ടണം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഏറ്റവും ലാസ്റ്റ് ലെയറായിട്ടുള്ള ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ മിക്സാണ്. കൊക്കോ പൗഡർ ജസ്റ്റ് അരിപ്പയിലിട്ടിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് ഈ ബോക്സെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഡ്രീം കേക്ക് അല്ലാന്നുണ്ടെങ്കിൽ 5-ഇഞ്ച് തോട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് വരാൻ കാരണം 5 ലെയേഴ്സാണ് ഈ ഒരു കേക്കിന് വന്നിട്ടുള്ളത്. താഴത്തെ ഭാഗത്തായിട്ട് കേക്കും അതിൻ്റെ മുകളിലായിട്ട് ക്രീമും ചോക്ലേറ്റ് മോസും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗണേഷും പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ മിക്സും ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, അതുപോലെ നല്ല റിച്ചാണ്. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ അടിപൊളി ഫ്ലേവറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പൊട്ടിച്ചെടുക്കണതാണ്
ഇതിൻ്റെ കറക്റ്റ് രൂപം വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാൻ കുറച്ചൊന്ന് ട്രൈ ചെയ്തിട്ടോ. കാരണം ഓവർ തിക്നെസ്സിൽ നമ്മൾ മുകളിലുള്ള ചോക്ലേറ്റ് കൊടുക്കരുത്, ഒന്ന് തിക്നെസ് കുറച്ചിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് കേക്കാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്കിപ്പോൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 1500 രൂപ ഒക്കെ പുറത്ത് റേറ്റ് വരുന്നുണ്ട്. അത് ബെൽജിയൻ ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല റിച്ചായിട്ട് ചെയ്യുമ്പോഴാണ് അത്രയും റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ചോക്ലേറ്റ് വെച്ച് ചെയ്യുമ്പോൾ ഒന്ന് റേറ്റ് കുറച്ചിട്ടൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു കേക്ക് 1 kg നമുക്ക് എന്തായാലും 1000 രൂപ ഒക്കെ വാങ്ങിക്കാട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.